നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ആ നടുക്കം ഇതുവരെയും നമ്മൾ വിട്ടുമാറിയിട്ടില്ല പക്ഷേ ഇനി ഇതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന മറ്റു പലയിടങ്ങളിലെയും ദുരന്തത്തെക്കുറിച്ചാണ് നാട് മുഴുവൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പഠന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെ ഉള്ളിടത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദുരന്ത സാധ്യതകളുണ്ടെന്നാണ് ഭൗമശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അതീവ രൂക്ഷമായിട്ട് നിൽക്കുന്നത് കണ്ണൂരിലെയും കാസർഗോഡേയും മലയോര പ്രദേശങ്ങളിലുള്ളവരുടെയും നെഞ്ചിടിപ്പ് ഇരട്ടിക്കുകയാണ് ചൂരൽമലയും എല്ലാം പോലെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ് കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയൊക്കെ മലയോര ഭംഗി കേരളത്തിലെ തന്നെ മലയോര ഗ്രാമങ്ങളിൽ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളുടെ പട്ടികയിൽ കാസർഗോഡും കണ്ണൂരിനും വലിയ സ്ഥാനമുണ്ട് എന്നാൽ അതിശക്തമായ മഴയിൽ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണൂരിനും കാസർഗോഡിനും ഈ പ്രദേശങ്ങൾ വലിയ ഭീതിയുണ്ടാക്കുന്നുണ്ട് അടുത്തിടെ രാത്രിയിലുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും വൻ നാശമായിരുന്നു ഈ ഉണ്ടായത് പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ആളുകൾ ഭയക്കുകയും പുഴകളിലെ ജലനിരപ്പും അപകട നിലയിലേക്ക് മുകളിലായിരുന്നു ദേശീയപാതയിൽ കാസർഗോഡ് ചർക്കള മുതൽ ചട്ടഞ്ചൽ വരെയുള്ള ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം വരെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിലെ ഇരിട്ടി ആലക്കോട് പാനൂർ കൊട്ടിയൂർ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ അതീവ സുന്ദരമാണ് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പെയ്ത് അതിശക്തമായ മഴ ഈ മലയോരങ്ങൾ ഉണ്ടാക്കിയ നാശങ്ങൾ ചെറുതല്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിൽ ലഭിച്ചത് റെക്കോർഡ് മഴയാണ് രണ്ടായിരത്തി ഒൻപത് ജൂലൈ മാസത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ മഴയാണിത് ജില്ലയിൽ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ജില്ലയിൽ ലഭിച്ചത് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴയാണ് ആകെ ലഭിക്കേണ്ട മഴ തൊള്ളായിരത്തി എട്ട് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ ആണ് അൻപത്തി ആറ് ശതമാനം അധികം മഴയാണ് ലഭിച്ചത് കാലവർഷ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ചതും കണ്ണൂർ ജില്ലയിലാണ് ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി വരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലയിൽ രേഖപ്പെടുത്തിയത് തുടർച്ചയായി പെയ്യുന്ന അതിതീവ്ര മഴയിൽ കാസർഗോഡ് ജില്ലയിലെ മലനിരകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീതി വിതയ്ക്കുന്നുണ്ട് വെള്ളരിക്കുണ്ടിൽ ബളാൽ വില്ലേജിലെ പാലച്ചാൽ കോട്ടക്കുന്ന് ഈ വില്ലേജിലെ മഞ്ജുച്ചുൽ ചെത്തിപ്പുഴത്തറ്റ് നമ്പിയാർ മല കാട്ടാൻ കവല എന്നീ പ്രദേശങ്ങളൊക്കെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വയനാട് ഇനിയിപ്പോൾ ഒരു പാഠമാകുമോ എന്നാണ് അറിയേണ്ടത് കാരണം രണ്ട് ഗ്രാമം തന്നെ ഇല്ലാതാക്കിയ ഒരു വലിയ ദുരന്തമാണിപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളവർ തന്നെ അതീവ ഭയത്തോടുകൂടിയാണ് ആശങ്കയോടുകൂടിയാണ് കഴിയുന്നത് എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ തുടരെ തുടരെയുള്ള ഇത്തരത്തിലുള്ള കണക്കുകളും അതുപോലെ ഭൗമ ശാസ്ത്രജ്ഞന്മാരുടെ പഠന റിപ്പോർട്ടും വരുന്നത് ജനങ്ങളിൽ അത് കൂടുതൽ ജാഗ്രതയുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിൽ ആശങ്കയുണ്ടാകുകയും ചെയ്യും എന്തായാലും മനുഷ്യന്റെ ഈ കയ്യേറ്റം തന്നെയാണ് ഇതിൻ്റെ നാശമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് വികസനത്തിന്റെ പേരിൽ നമ്മൾ പരിസ്ഥിതിയെ തകർത്തതിൻ്റെ ഫലമാണിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതും